ഈ വരുന്ന പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ചില ബില്ലുകൾ കൊണ്ടുവരുമെന്ന് ഭരണകക്ഷിയായ BJPയുടെ ചില മന്ത്രിമാരും BJP നേതാക്കന്മാരുമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി അതിന് ക്ലാരിറ്റി വന്നിരിക്കുന്നു. അമിത്ഷാ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ശൈത്യകാല സമ്മേളനത്തിന് തന്നെ ഒരു വമ്പൻ ബില്ല് ഞങ്ങൾ പാസ്സാക്കുമെന്നാണ്. കൊണ്ടുവരുമെന്നല്ല, പാസ്സാക്കുമെന്നാണ്. ഓൾറെഡി അത് കൊണ്ടുവന്ന ഒരു ബില്ലാണ്. അതായത് വഖഫ് ബില്ല് ഈ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. പ്രതിപക്ഷവും ഒപ്പം ചില മതസംഘടനകളും ശക്തമായി എതിർക്കുന്ന ഒരു ബില്ലാണ് വഖഫ് ബോർഡ് ബില്ല്. ഒപ്പം തന്നെ സഖ്യകക്ഷികളുടെ പിന്തുണ പോലും ഈ വഖഫ് ബോർഡ് ബില്ല് പാസ്സാക്കുന്നതിന് BJPക്ക് ലഭിക്കില്ല എന്ന് കരുതുന്നവരുമുണ്ട്. അതിനിടയിലാണ് ഈ ബില്ല് ഈ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ അസന്നിഗ്ധമായി പറയുമ്പോൾ ആ പാസ്സാക്കാനുള്ള മുന്നൊരുക്കം BJP പൂർത്തിയാക്കി എന്ന് വേണം കരുതാൻ. ഏതായാലും വഖഫ് ബോർഡിൻ്റെ ഒരു വലിയ നീരാളിപ്പിടുത്തത്തിലാണ് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങൾ പോലും, ഇല്ലെങ്കിൽ പല സ്ഥലങ്ങളും, പല കേരളത്തിൽ പോലും വഖഫ് ബോർഡിൻ്റെ ഒരു നീരാളിപ്പിടുത്തത്തിൽ ക്രിസ്തീയ സംഘടനകൾ പോലും സമരത്തിനിറങ്ങുന്ന ഒരു സാഹചര്യം നാം കണ്ടതാണ്. ഏതായാലും വഖഫ് ബോർഡ് നിയമമായി വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുവാൻ വിവിധ സംഘടനകൾ രംഗത്തിറങ്ങും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഏതായാലും എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് ബില്ല് ഈ ശൈത്യകാല സമ്മേളനത്തിൽ പാസ്സാവുക തന്നെ ചെയ്യുമെന്ന് അമിത്ഷാ പറയുന്നു. മലയാളം.